ഇടവേള ബാബുവിനെതിരെയും ഇപ്പോൾ കൊച്ചി നോർത്ത് പോലീസ് നടിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. എന്നതുമായി ബന്ധപ്പെട്ട് ഉമേഷ് ഈ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ആ കാവ്യ, അതാണ് ഏറ്റവും അവസാനം ഏറ്റവും പുതുതായി വന്ന വിവരം, ഈ ഇടവേള ബാബുവിനെതിരെയും കേസെടുത്തു എന്നുള്ളതാണ്. അതും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ നടിയുടെ പരാതിയിൽ തന്നെയാണ്. 7 പേർക്കെതിരെ നടി ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ആർക്കൊക്കെ ആണ്, അവരൊക്കെ എന്തൊക്കെ അതിക്രമങ്ങളാണ് തന്നോട് ചെയ്തത് എന്നൊക്കെ നേരത്തെ നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ പകൽ മുതൽ രാത്രി വരെ വളരെ വിശദമായി 10 മണിക്കൂറിലധികം നീണ്ട വിശദമായ മൊഴി ഈ നടിയുടെ രേഖപ്പെടുത്തി. ആ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇതിൽ ഈ നടിയുടെ ആരോപണത്തിൽ പ്രാഥമികമായി കഴമ്പുണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആരോപണ വിധേയർക്കെതിരെ ഓരോരുത്തർക്കെതിരെയായി കേസ് എടുത്തിരിക്കുന്നത്. അത് പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നതും. ഒപ്പം ഈ നടിയുടെ പരാതി, ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതെങ്കിലും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലാണ് ഓരോരുത്തർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസ് നേതാവും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെ കേസെടുത്തു എന്നുള്ളതാണ്. കൊച്ചി സെൻട്രൽ പോലീസാണ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തത്. ബലാത്സംഗം ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തത്. ഇതുകൂടാതെ മുകേഷ് MLAക്കെതിരെ കേസെടുത്തു. മുകേഷിനെതിരെ കേസെടുത്തത് വൈറ്റിൽ മരട് പോലീസ് സ്റ്റേഷനാണ്. മരട് പോലീസാണ് മുകേഷിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മുകേഷിനെതിരെ കേസെടുത്തത്. ഒപ്പം കൊച്ചിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന 3-ാമത്തെ കേസാണ് ഈ ഇടവേള ബാബുവിനെതിരെയുള്ളത്. ഇടവേള ബാബുവിനെതിരായ ആരോപണം എന്ന് പറയുന്നത്, ഈ അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ ഇടവേള ബാബു. ഈ സാഹചര്യത്തിൽ അമ്മയിൽ അംഗത്വം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഫോമുകളിൽ ഒപ്പിടാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും കലൂരിലുള്ള ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു ഈ നടിയുടെ ആരോപണം. ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇടവേള ബാബുവിനെതിരെയും ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ നോർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇവർക്കെതിരെ, ഈ ആരോപണ വിധേയർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിലൊരാൾ ജയസൂര്യയാണ്. ജയസൂര്യ അതിക്രമം നടത്തിയത് തിരുവനന്തപുരത്ത് വെച്ചാണ് എന്നുള്ളതായിരുന്നു നടിയുടെ ആരോപണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കൻ്റോൺമെൻറ്റ് പോലീസാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്. മറ്റുള്ളവർക്കെതിരെ ഈ കൊച്ചിയിലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇവർക്കെതിരായ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR ഇട്ട സാഹചര്യത്തിൽ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് ഇനി പോലീസ് കടക്കും. ഇത് പലതും വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ നടി ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ സാഹചര്യം അടക്കം പരിശോധിച്ച് വളരെ വിശദമായ സമഗ്രമായ തെളിവ് ശേഖരണം അടക്കം പോലീസിന് നടത്തേണ്ടതുണ്ട്. അത് അല്പം ദുഷ്കരമാണ്. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളടക്കം പോലീസിന് പരിശോധിക്കേണ്ടതായുണ്ട്. സാക്ഷികളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മൊഴി പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ തെളിവുകളെല്ലാം ബലപ്പെടുകയും ഈ നടി ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും സത്യമാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. അങ്ങനെ അത് ബോധ്യപ്പെട്ടാൽ, അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ആരോപണ വിധേയരുടെ അറസ്റ്റിലേക്കടക്കം നീങ്ങാൻ കഴിയുന്ന സാഹചര്യമാണിപ്പോൾ ഉള്ളത്. ഉമേഷ്, ഇപ്പോൾ പുറത്തു വന്ന പേരുകളൊക്കെയും മുതിർന്ന സിനിമാ താരങ്ങളാണ്. വളരെ വ്യക്തമായി നിരവധിയായിട്ടുള്ള ജനപ്രിയ ചലച്ചിത്രങ്ങളിലൂടെയൊക്കെയും പ്രേക്ഷകർ അത്രയും പ്രിയപ്പെട്ടവരൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഏറ്റവും കൃത്യമായ വാക്കുകളിലേക്ക് നമ്മൾ കടക്കുന്നത്. അത് ഇവർക്ക്, ഈ നടിമാർക്ക് പരാതി പറയാനുള്ള, നേരത്തെ ഷീജിയോടും ചോദിച്ചത് അതുതന്നെയാണ്, ഈ പരാതി പറയാനുള്ള ഏറ്റവും കൃത്യമായ നിയമത്തിൻ്റെ സഹായം തേടിക്കൊണ്ട്, അല്ലെങ്കിൽ സർക്കാർ സഹായം തേടിക്കൊണ്ട് ഈ വിഷയത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വരാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറയുന്ന ഏറ്റവും നിർണായകമായൊരു നീക്കം അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഏറ്റവും തിരക്കിട്ട ഒരു നീക്കമായി, അല്ലെങ്കിൽ ഈ പരാതി ഉള്ളവർക്ക്, അല്ലെങ്കിൽ പരാതി പറയാൻ വർഷങ്ങളായി സാഹചര്യം പ്രതീക്ഷിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൃത്യമായൊരു നീക്കമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. ഏത് ഉന്നതരായാലും അവർക്കെതിരെ ഒരു പരാതി വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, അത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി ഒരിക്കൽ കൂടി പറയാമെന്ന് തോന്നുന്നു. കാവ്യ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കാവ്യ സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം പഠിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുന്നു. അതിലെ സ്വകാര്യതയൊക്കെ മാനിച്ചുകൊണ്ട് മാത്രം അത് കൈകാര്യം ചെയ്യുക എന്ന പ്രത്യേക നിർദ്ദേശവും ഹേമ കമ്മിറ്റി നൽകിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ സിനിമാ ലോകത്ത് തന്നെ ഉയർന്നു വന്നു. പ്രത്യേകിച്ച് പല നടന്മാരുടെയും അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഒക്കെ ഭാഗത്തു നിന്ന് അതിക്രമങ്ങൾ ഉണ്ടായി എന്ന ചില സൂചനകൾ പുറത്തു വരുന്നു. ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരാനിടയായത്. പക്ഷേ ആർക്കെതിരെയാണ് ആരോപണം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ആ ഘട്ടത്തിലുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തങ്ങൾക്കെതിരെ ഉണ്ടായ അതിക്രമത്തെ സംബന്ധിച്ച് തുറന്നു പറയാനുള്ളൊരു ധൈര്യം പല നടിമാർക്കും ഉണ്ടായത്. ഇത് ഒരു അവസരമായി തന്നെ അവർ കാണുകയായിരുന്നു. കാരണം അവർക്ക് ഇത്രയും നാൾ അവർക്ക് പുറത്തു പറയാൻ പലവിധ കാരണങ്ങൾ കൊണ്ട് പുറത്തു പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് അവർക്കൊരു മോചനം എന്നുള്ള നിലയിൽ പലരും അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പുറത്തുവിടുകയുണ്ടായി. ഇത്തരത്തിൽ മാധ്യമങ്ങൾക്കിലൂടെ പുറത്തു വന്ന ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരാതി ഉയർന്നാൽ കേസെടുത്ത് കർശന നടപടിയിലേക്ക് പോകാം എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. ആ തരത്തിൽ ആരെങ്കിലും പരാതിയുമായി വന്നാൽ ഉടനടി നടപടി എന്നുള്ളതായിരുന്നു സർക്കാർ അറിയിച്ചത് എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. അതിൽ വനിതാ IPS ഓഫീസർമാർക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് വളരെ സമഗ്രമായ ഒരു വലിയ ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു. ഇത് തന്നെ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് വലിയ ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാകാൻ കാരണമായി. കാരണം അവർക്ക് ഇതെല്ലാം തുറന്നു പറയാൻ പറ്റിയ ഒരു ഫോറം എന്നുള്ള നിലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായതിനെ തുടർന്നാണ് രേഖാമൂലം പരാതി ഓരോരുത്തരായി നൽകാൻ തുടങ്ങിയത്. ആ പരാതി നൽകി ലഭിച്ച് അധികം കഴിയും മുൻപ് തന്നെ ഒട്ടും തന്നെ സമയം കളയാതെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ആരോപണം ഉന്നയിച്ചവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അതിലേറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഈ കൊച്ചിയിൽ ആലുവയിൽ താമസിക്കുന്ന നടിയാണ്. അവർക്കാണ് ഏറ്റവും വലിയ ദുരനുഭവം ഉണ്ടായതായി അവർ മാധ്യമങ്ങളിലൂടെയൊക്കെ വെളിപ്പെടുത്തിയത്. 7 പേരിൽ നിന്നാണ് അവർക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. അതിൽ 4 പ്രമുഖ നടന്മാരാണ്, സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റ് 2 പേരുണ്ട്, ഒപ്പം ഈ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ. അങ്ങനെ 7 പേർക്കെതിരെയാണ് ഈ നടി ആരോപണം ഉന്നയിച്ചത്. അവരുടെ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാന സംഘം അവരുടെ വീട്ടിൽ ഇന്നലെ തന്നെ ചെന്ന് രാവിലെ മുതൽ രാത്രിയേറെ വൈകും വരെ വളരെ സമഗ്രമായ മൊഴി രേഖപ്പെടുത്തുകയുണ്ട്. അവർക്ക് പറയാനുള്ളതെല്ലാം ഈ അന്വേഷണ സംഘം കേൾക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിൽപ്പെട്ടവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇത് നടപടിയിലേക്ക് തന്നെ പോകും, ഈ ആരോപണങ്ങൾ സത്യമാണെന്ന് കണ്ടാൽ അധികം താമസിയാതെ തന്നെ നടപടിയിലേക്ക് പോകും എന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും രാത്രിയോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും ഈ ആരോപണത്തിൽ പറയുന്ന സംഭവങ്ങൾ നടന്നത് പല സ്ഥലങ്ങളിൽ വെച്ചാണ്, പല പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അകത്ത് വെച്ചാണ് ഓരോന്നും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ ഈ FIR ഇട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. നടിയുടെ മൊഴി രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കകം തന്നെ ഓരോരുത്തർക്കെതിരെയും ആരോപണ വിധേയർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഇത്തരത്തിൽ പരാതി നൽകാൻ ആരെങ്കിലും അത്തരത്തിൽ ആർക്കെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് പരാതി നൽകാൻ കഴിയാതെ ഒരു അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ളൊരു സന്ദേശമായി ഇതിനെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഇത് തുറന്നു പറയാനുള്ള ഒരു വേദിയായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ അവർക്ക് കാണാവുന്നതാണ്. അവർക്ക് പറയാനുള്ളത് പറഞ്ഞാൽ കൃത്യമായ പരാതി നൽകിയാൽ ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ഓരോരുത്തർക്കെതിരെയും പ്രാഥമിക അന്വേഷണം നടത്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടിയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. അത് വലിയ ഒരു മാറ്റമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ദുരവസ്ഥ നേരിടുന്ന പല വനിതകൾക്കും ഇത് വലിയൊരു സന്ദേശമായി തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാവ്യ, ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി പരാതികൾ രേഖപ്പെടുത്താനും അതിന്മേൽ നടപടിക്രമങ്ങൾ, ഒരുപക്ഷെ ഇന്നലെ 10 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെത്തി നടിയുടെ ഭാഗത്തു നിന്ന് നടത്തിയത്. ആ 10 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലിന് ശേഷം രാത്രി തന്നെ മറ്റുള്ള തുടർ നടപടിക്രമങ്ങളിലേക്ക് കടന്നിന്ന് പുലർച്ചയോടുകൂടി തന്നെ പ്രത്യേകം FIR ഇടാനുള്ള തീരുമാനം, കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഒന്നിനു പിന്നാലെ ഒന്നായി വാർത്തകളായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.